ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നരച്ചുപോയ മുടിയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയുടെ ടിപ്പുമായിട്ടാണ്. അപ്പോൾ മുടിക്ക് യാതൊരുവിധ ദോഷവും ഇല്ലാത്ത ഈ നാച്ചുറൽ ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ റെമഡി തയ്യാറാക്കാനായി നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അരി കുതിർത്ത വെള്ളമാണ്. നമ്മുടെ കഞ്ഞിവെള്ളമല്ല, നമ്മൾ ദോശയ്ക്കും അതുപോലെ ഇഡലിക്കൊക്കെ അരയ്ക്കാനായിട്ട് നമ്മൾ അരി കുതിർത്ത് വെക്കത്തില്ലേ, ആ കുതിർത്ത അരിയുടെ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇതിപ്പോൾ ഇങ്ങനെ ലഭ്യമല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സാധാരണ അരിയോ അതല്ലെങ്കിൽ പച്ചരിയോ ഒന്നോ രണ്ടോ പിടി ചെറിയൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി, നമുക്ക് ഈ രീതിയിലുള്ള വെള്ളം കിട്ടും. ഇതിപ്പോൾ വീട്ടിൽ ഇഡലി ഉണ്ടാക്കാനായി ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരല്പം എടുത്തതാണ്. ഇനി ഇതിനായിട്ട് നമുക്ക് രണ്ടാമതായി വേണ്ടതെന്ന് വെച്ചാൽ മരണമൊഴികെയുള്ള മറ്റെന്ത് രോഗങ്ങൾക്കുമുള്ള മഹാഔഷധമായിട്ട് കണക്കാക്കുന്ന കരിഞ്ചീരകമാണ്. ഒട്ടുമിക്ക ആയുർവേദ കടകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം തന്നെ നമുക്ക് ഇന്ന് ഈ കരിഞ്ചീരകം ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കരിഞ്ചീരകം പൊടിച്ചാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു അല്പം എടുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിൽ ചേർക്കാനായിട്ട് ഒരു ടീസ്പൂൺ മാത്രം മതി കരിഞ്ചീരകം. അത്രയും അളവിൽ നമുക്ക് മിക്സിയിലെടുത്ത് പൊടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു അല്പം കൂടുതലെടുത്ത് ഈ രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികമായിട്ട് ഇങ്ങനെ പൊടിച്ച് വെച്ചാലും കുഴപ്പമില്ല, ഇത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം, കേടായി പോകത്തൊന്നുമില്ല. ഇനി അടുത്തായിട്ട് വേണ്ടത് കുറച്ച് തേയിലവെള്ളമാണ്. ഒരു സ്പൂൺ മാത്രം മതി, കുറച്ച് കടുപ്പത്തിൽ അതും കൂടി ഒന്ന് തിളപ്പിച്ചിടുക. ഇതുകൂടാതെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ഇനി ചേർക്കേണ്ടതുണ്ട്, അത് നമുക്ക് വഴിയേ പറയാം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നു നോക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന കരിഞ്ചീരകത്തിൽ നിന്ന് ഒരു ടീസ്പൂൺ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി അഥവാ എണ്ണ പൗഡറാണ്. ഇപ്പോൾ നമ്മുടെ നാടൻ മൈലാഞ്ചിയുടെ ഇല കിട്ടുവാണെങ്കിൽ അത് ഉണക്കി പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നെല്ലിക്കാപ്പൊടിയാണ്. നമ്മുടെ മരുന്ന് കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം തന്നെ ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്ത ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന തേയിലവെള്ളത്തിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ തേയിലവെള്ളവും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ അരി കുതിർത്ത് വെച്ച വെള്ളത്തിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ഈ അരി കുതിർത്ത വെള്ളം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നീട് ആവശ്യാനുസരണം ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നന്നായിട്ടിങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഹെയർ ഡൈ മുടി കറുപ്പിക്കുക മാത്രമല്ല, നമ്മുടെ തലയിലെ താരൻ, അതുപോലെ മുടി പൊട്ടിപ്പോവുക, മുടി കൊഴിഞ്ഞു പോവുക, മുടിയുടെ ഉള്ളു കുറയുക എന്നീ പ്രോബ്ലം എല്ലാം പരിഹരിച്ച് മുടി നല്ല തിക്കായിട്ട് വളരുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. നമ്മൾ ഇതിലേക്ക് ചേർത്ത കരിഞ്ചീരകത്തിൻ്റെ ഗുണം ഒട്ടുമിക്ക ആളുകൾക്ക് അറിയായിരിക്കും. പണ്ട് തൊട്ടേ കേശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്നൊരു സാധനമാണ് ഈ കരിഞ്ചീരകം. ഇത് നമ്മുടെ തലയിലെ ചർമ്മരോഗങ്ങളെല്ലാം മാറ്റുകയും അതുപോലെ തന്നെ മുടി നല്ല ബലമുള്ളതായി മാറുന്നതിനൊക്കെ സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത തേയിലവെള്ളവും അതുപോലെ തന്നെ നെല്ലിക്കാപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയും എല്ലാം എത്രത്തോളം മുടിക്ക് നല്ലതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഒട്ടുമിക്ക ആളുകളും ഹെന്ന യൂസ് ചെയ്യാറുണ്ടാവും. അതുപോലെ തന്നെ ഈ കെമിക്കൽ ഡേയൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തവരും എല്ലാവരും ആശ്രയിക്കുന്നത് ഹെന്നയാണ്. ഹെന്ന ചെയ്താലുള്ള ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ നരച്ച മുടിയൊക്കെ ഒരു ഗോൾഡൻ കളറായിട്ടായിരിക്കും വരുന്നത്, അത് കറുക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു റെമഡിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മുടി ഫുള്ളായിട്ട് കറുത്തു വരും. കാരണം നമ്മളിതിലേക്ക് ചേർത്ത നെല്ലിക്കാപ്പൊടിയും കൂടെ ഉള്ളതുകൊണ്ട് മുടി ചെമ്പിക്കുന്നതിന് പകരം നന്നായിട്ട് കറുത്തിട്ടായിരിക്കും വരുന്നത്. ഇനി നമ്മുടെ മുടി പെർമനൻ്റ് ആയിട്ട് ബ്ലാക്ക് കളറായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. സാധാരണ നമ്മൾ ഹെന്നയൊക്കെ തലയെ പുരട്ടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് പുരട്ടേണ്ടതെങ്കിലും ഒന്നിടവിട്ട ദിവസങ്ങളിലായി 7 തവണകളായിട്ടാണ് ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, വെളിച്ചെണ്ണ ഇപ്പോൾ മൂന്നും കൂടെയോ അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഓരോന്നായിട്ടോ തലയിൽ പുരട്ടി നന്നായി മസാജ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞ് താളിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് തല നന്നായി വൃത്തിക്ക് കഴുകുക. അതായത് ഇന്നാണ് നമ്മൾ ഈ റെമഡി തലയിൽ തേച്ചെങ്കിൽ നാളെ ഈ പറഞ്ഞ പോലെ എണ്ണ തലയിൽ തേക്കുക, അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഈ റെമഡി തലയിൽ തേക്കുക, വീണ്ടും എണ്ണ, അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ 7 തവണ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞു കേട്ടപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മടി തോന്നിക്കാണും. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, നിങ്ങൾ വെറും 7 തവണ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ റിസൾട്ട് അത്രയ്ക്ക് ബെറ്ററാണ്. മുടി നല്ല തിക്കാവുക മാത്രമല്ല, നല്ല സോഫ്റ്റും സ്മൂത്തുമായി നല്ല ആരോഗ്യത്തോടുകൂടി വളരുകയും ചെയ്യും. അതേപോലെ തന്നെ ഇത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞത് കമൻ്റായിട്ട് തന്നെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ ചാനൽ യൂട്യൂബിലാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിലും ഒന്ന് ഫോളോ കൂടെ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ സ്നേഹിക്കുന്നവർക്കായി വീഡിയോ ഷെയറും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല അടിപൊളി വീഡിയോയുമായി കടന്നവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഗുഡ് ബൈ. ഇറ്റ്സ് മീ സജോയ്.